ഹായ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന കൂട്ടുള്ള ബേക്കറി സ്റ്റൈൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കുന്നത് അടുത്ത് നമുക്കൊരു മുക്കാൽ കപ്പ് മേദ ഇട്ട് കൊടുക്കാം ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒരു ബൗളും ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് അകത്ത് അര സ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ പിന്നെ 1/8 സ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളി ഉപ്പ് എത്രയും കൂടെ ഇട്ടിട്ട് 3 തവണ വേണം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഫ്രണ്ട് നിങ്ങൾ ഇതേവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കൽ പിന്നെ വീട്ടിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് എങ്ങനെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടോന്ന് നമുക്ക് വേറൊരു ബൗൾ എടുക്കും ആ തമ്മുക്കാണെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പുളി ഇല്ലാത്ത തൈര് മുക്കാൽ കപ്പ് അതും കൂടെ നമുക്ക് അതിനകത്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വിസ്കിൻ്റെ ഹെൽപ്പ് കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വരുന്നവരെ വേണം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാനായിട്ട് അത് ഞാൻ 1/2 സ്പൂണ് വെനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് സ്കിപ്പായി പോയി നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ അത് 2 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകരം വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണയോ വേറെ ഓയിലോ സ്മെല്ലുള്ള ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കല് നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഡ്രൈങ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് എഗ്ലെസ് കേക്കാണ് അതുകൊണ്ട് നമുക്ക് വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വിസ്കിൻ്റെ ഹെൽപ്പും കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അത് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് അത് തിക്കായിട്ട് അതിന് ബാറ്റർ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഒരു ഡയറക്ഷൻ തന്നെ മിക്സ് ആക്കാൻ ശ്രദ്ധിക്കണം ഞാനിത് ഒത്തിരി സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നത് ഒത്തിരി സ്പീഡിലാണ് ഞാൻ പതുക്കെ പതുക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ 6 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഓയിലും ഗ്രീസ് ചെയ്ത് മൈദയും കൊണ്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചേക്കുക പിന്നെ അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഓവൻ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പ്രീഹീറ്റായി കിടക്കുന്ന ഓവനിൽ നമുക്ക് വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം വയ്ക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാൻ ബേക്ക് ആയതിന് ശേഷം നമുക്ക് 2 ലെയർസായി കട്ടാക്കിയെടുക്കാം നല്ല വലിയ സ്പഞ്ചായി നമുക്ക് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയർസും ആക്കാം ഞാൻ 2 ലെയർസാക്കി എടുക്കുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇത് കേക്കാണ് നമ്മുടെ അങ്ങനെ കേക്കൊക്കെ നല്ലതായിട്ട് തണുത്തതിന് ശേഷം വേണം ഐസിങ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പും കൊണ്ട് നമുക്ക് ആദ്യം സോക്ക് ചെയ്യാം കേക്ക് ബോർഡിൽ ആദ്യത്തെ 1st ലെയർ വെച്ച് കൊടുത്തിട്ട് കേക്കൊന്ന് സോക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് ക്രീമും കൊണ്ട് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണ്ടെങ്കിൽ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം പിന്നെ ചെറീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് ഗനാഷ് 1/2 kg കേക്ക് ആയതുകൊണ്ട് അധികം ആവശ്യമില്ല നമുക്ക് മേളിൽ നമ്മൾ ഒഴിക്കുന്നില്ല ഗനാഷ് അകത്ത് ഫില്ലിങ്ങിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടെ മെൽറ്റ് ആക്കി എടുത്തേക്കുന്നത് ഞാൻ അതായത് തണുത്തതിന് ശേഷം വേണം നമ്മളകത്ത് ഒഴിച്ച് ഗനാഷ് ഒഴിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറീസൊക്കെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് 2nd ലെയറും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് 10 to 20 മിനിറ്റ് വരെ നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം അതിന് ശേഷം വേണം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് അങ്ങനെ ചെറീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം തീർച്ചയായിട്ടും അതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നമുക്ക് ഈ ഗ്യാപ്പായിട്ട് കാണുന്നിടത്തൊക്കെ നമുക്ക് ക്രീമും കൊണ്ട് തന്നെ എല്ലായിടത്തും ഫില്ല് ചെയ്തെടുക്കണം
ലൈറ്റായിട്ട് ക്രീം പുരട്ടി ചെയ്താൽ മതി. പിന്നെ അത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ എന്നാൽ നന്നായിട്ട് നമുക്ക് പിന്നെ ക്രീം പുരട്ടി ഐസിങ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രംകോട്ട് കഴിഞ്ഞു. ക്രംകോട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കുന്നതിന് മുന്നേ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം, അതിന് ശേഷമേ ഫ്രിഡ്ജ് വെക്കാവുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. പെലറ്റ് നൈഫും കൊണ്ട് നമ്മൾ ഇതുപോലെ സൈഡിലൊക്കെ ആദ്യം ക്രീം പുരട്ടി കൊടുക്കണം, അതിന് ശേഷം വേണം നമ്മൾ മുകളിൽ ക്രീം പുരട്ടാനായിട്ട്. ക്രീമൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്ക് കേക്ക് കോംബോ കൊണ്ട് ഒന്ന് പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടായാലും മതി. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കണക്ക് ലൈറ്റായിട്ട് നമ്മളിതുപോലെ ഒന്ന് പെലറ്റ് നൈഫ് ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇതുപോലെ വേണം ഐസിങ് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഒരു പഴയ കാർഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കാം. ഇനി മുകളിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഫിനിഷിങ് ഷാർപ്പ് എഡ്ജിൻ്റെ ആവശ്യമില്ല. എന്നു വെച്ചാൽ അതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റാൻ നോസലും കൊണ്ട് ചുറ്റിനും റോസെറ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചെറീസ് വെച്ച് കൊടുക്കും. പിന്നെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഷാർപ്പ് എഡ്ജ് ആവാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൈഡിലൊക്കെ ബോർഡറും വരും നമുക്ക് ചോക്ലേറ്റിന്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. നമുക്ക് ഇതിന് റോസെറ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് സ്റ്റാർ നോസലും കൊണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തതിൻ്റെ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി. അതുകൊണ്ടത് കിട്ടിയില്ല എനിക്ക്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയായിട്ട് വീണ്ടും തീർച്ചയായിട്ടും അത് ഇടുന്നതായിരിക്കും. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.